ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങളാ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് വേണ്ടി ഇനിയും കാത്തിരിക്കണോ എന്ന ചോദ്യമാണ് അപ്പോൾ നമ്മൾ ഇന്നും പറഞ്ഞിട്ടുണ്ട് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് ഇതിൽ പറയുന്ന ഒരു കാര്യങ്ങളും ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യണ്ട കാരണം ഇത് നിങ്ങളുടെ റീഡിംഗ് അല്ല എന്ന് നമ്മൾ പറയുന്നുണ്ട് നമുക്ക് പിന്നെ പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ് നമ്മളെ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു മറുപടി ആയിരിക്കില്ല നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നമ്മൾ കാർഡ് ഷപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് വരുന്നത് അതായിരിക്കും പറയുന്നത് ഓക്കെ നമ്മൾ ഇന്നും പാരറ്റ് റീഡിങ് കണ്ട് ഇങ്ങനെ ഇരിക്കലല്ല ഉദ്ദേശം അതിൽ നിന്ന് ഒരു സൊല്യൂഷൻ കിട്ടി നമ്മൾ നമ്മുടെ ലൈഫിലോട്ട് തിരികെ പോകുന്നതാണ് ഇതിൻ്റെ ശരിക്കുള്ളൊരു പരിപാടി ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു ജനറലാണ് ടൈംലെസ് ആണ് നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ഇത് റെസനേറ്റ് ആകുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് എങ്കിലും ഇതൊരിക്കലും നിങ്ങളുടെ എനർജി അല്ല എന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഓക്കെ നിങ്ങളിപ്പോൾ ഏതൊരു അവസ്ഥയിലാണെങ്കിലും നോ കോണ്ടാക്റ്റ് ആയിരിക്കാം ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം മുഴുവനായിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകാം രണ്ടുപേരും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഒരാൾ വിളിക്കുമ്പോൾ മറ്റേ സൈഡിൽ നിന്ന് നമുക്ക് യാതൊരുവിധ റെസ്പോൺസോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടുന്നുണ്ടാകില്ല നമുക്ക് ഈ കാർഡുകളിലെ വ്യക്തമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം നിങ്ങൾ ഈ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി തീർത്തും ഈ റിലേഷൻഷിപ്പിനെ ഉപേക്ഷിച്ച് പിന്നിലേക്ക് മാറിയ ഒരു തരത്തിലാണെന്ന് പറയാം നിങ്ങൾ ഈ വ്യക്തിയായിട്ട് പാസ് ലൈഫ് കണക്ഷൻ ഒരു സാധ്യത വളരെ കൂടുതലാണ് കണക്ഷൻ ഉണ്ടെങ്കിലും ഈ സമയത്ത് ഇതിങ്ങനെ തരത്തിൽ സംഭവിക്കേണ്ടതായിരിക്കാം ആ വ്യക്തി നിങ്ങളിൽ നിന്നും മുഴുവനായിട്ട് പിന്നിലേക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിയതായിട്ടാണ് മനസ്സിലാകുന്നത് തീർത്തും ഒരു സ്വേച്ഛാധിപത്യമായിരിക്കാം ആ വ്യക്തിയുടെ ഇത് തീർത്തും കാഠിനു ഒരു റിലേഷൻഷിപ്പാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ല എന്ന് നിങ്ങൾ രണ്ടുപേരും തിരിച്ചറിഞ്ഞിട്ടുണ്ടാകാം നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് തീർത്തും ഒരു മരവിച്ച തണുത്ത അവസ്ഥയിലാണ് ഉള്ളത് നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ നിന്ന് ഒരുപാട് സംരക്ഷണം മിതത്വം സുരക്ഷിതത്വം അങ്ങനെ എല്ലാ കാര്യങ്ങളും കെയറിങ്ങും എല്ലാം കിട്ടിയിട്ടുണ്ടാകാം എങ്കിലും ഇപ്പോഴത്തെ ഇതിൽ ലവ്വേഴ്സ് ഗഡക്ക് ബാലൻസ് ആണ് വന്നിട്ടുള്ളത് ലോസ് ഓഫ് ബാലൻസ് ബാലൻസ് ഇല്ല എന്ന് തന്നെ പറയാം വൺ സൈഡാണ് ഒരാൾ മാത്രം ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു ഒരുപാട് പൊരുത്തക്കേടുകൾ ഉണ്ട് എന്ന് കാണിക്കുന്നു തീർത്തും ഇപ്പോഴത്തെ ഒരു നിങ്ങൾ ആ മനസ്സുദ്ദേശിച്ച വ്യക്തി ഇതിലൊരു നിസ്സംഗ മനോഭാവത്തിലാണുള്ളത് അവരൊരു തീരുമാനമോ കാര്യങ്ങളോ ഒന്നും തന്നെ എടുത്തിട്ടില്ല പൂർണ്ണമായിട്ടും ഈ ബന്ധത്തിനെ വിച്ഛേദിച്ച ഒരു മട്ടി തന്നെയാണ് അവർ ഈ സമയത്തുള്ളത് നിങ്ങൾക്കിടയിൽ ഒരുപാട് മത്സരങ്ങൾ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകാം ഈഗോ ആവാം ട്രസ്റ്റ് ഇഷ്യൂ ആവാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുള്ളതായിട്ട് മനസ്സിലാവുന്നു ഈ ബന്ധത്തിൽ ഒരു ഹാങ്ങഡ്മാൻ അവസ്ഥയാണ് ആർക്കു വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പിനെ റിലേഷൻഷിപ്പിനെല്ലാത്തിനെയും മുറിച്ച് കളഞ്ഞ് ഒരു രക്തസാക്ഷിയായ പോലത്തെ ഒരു എനർജിയാണ് പിന്നെ കൂടുതൽ പേർക്കും ഞാൻ ഈ പറഞ്ഞല്ലോ ഇതിൽ ഒരുപാട് വഞ്ചന തന്ത്രം തന്ത്രങ്ങളും എനയുക ബ്ലാക്ക് മാജിക്ക് തേർഡ് പാർട്ടി ഇഷ്യൂസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ ഒരു ബന്ധത്തിലൊട്ടും വൈകാരികമായിട്ടുള്ളൊരു പക്കതിയില്ല നിരാശയാണ് തീർത്തും അരക്ഷിതാവസ്ഥയാണ് എന്ന് തന്നെ പറയാം ചിലപ്പോൾ നിങ്ങൾക്ക് അമിതമായിട്ടുള്ള ഒരു ശ്വാസം ഉണ്ടായിട്ടുണ്ടാകാം ഈ വ്യക്തി എന്നെ ഒരിക്കലും ഉപേക്ഷിച്ച് പോകില്ല അവരെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ പക്ഷേ ഈ സമയത്ത് അവർക്കതിന് സാധിക്കുന്നുണ്ട് നിങ്ങൾക്കാണെങ്കിലും അവർക്കാണെങ്കിലും ഈ ബന്ധത്തിൽ നിന്നും പാടെ ഉപേക്ഷിച്ച് ഇതിൽ നിന്നും മാറി മറ്റൊരു വഴിയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുന്നുണ്ട് എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു ബന്ധത്തിൽ നിരാശ തന്നെയാണ് കാണുന്നത് കാരണം ഇതുകൊണ്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല ഓക്കെ ഇന്നത്തെ റീഡിങ് വളരെ ചെറുതാണ് കാരണം സൗണ്ട് ഓക്കെ അല്ല പിന്നെ ഈ റീഡിങ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന റീഡിങ് ചെറുതാണ് നിങ്ങൾക്ക് എളുപ്പത്തിനാണ് ഇനി മുന്നോട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് താല്പര്യം റീഡിങ് ഇത്രയേ ഉള്ളൂ എന്ന് വിശ്വസിക്കാം ടോട്ടലി ഏതൊരു റിലേഷൻഷിപ്പിനെ പറ്റി നമുക്കിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വരുന്ന ചോദ്യങ്ങളാണ് എങ്ങനെയാണ് ആ സാഹചര്യത്തിൽ നിന്ന് മാറിപ്പോകുക എനിക്ക് അവനില്ലാതെ പറ്റുന്നില്ല അല്ലെങ്കിൽ അവളില്ലാതെ പറ്റുന്നില്ല ഒരുപാട് പേഴ്സണൽ മെസ്സേജസ് വരാറുണ്ട് അവർ എന്നോട് സംസാരിക്കണം എന്ന് പറയാറുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് എന്നോട് സംസാരിച്ചാൽ എനിക്ക് കേട്ടാൽ ചിലപ്പോൾ കേൾക്കാനോ ഒരാളുണ്ടാവുക എന്നാണ് ഏറ്റവും വലിയൊരു ആശ്വാസം എന്ന് മനസ്സിലായിട്ടുണ്ട് എനിക്ക് അപ്പോൾ അത്തരത്തിൽ സംസാരിച്ച് കഴിഞ്ഞാലോ നിങ്ങളാണ് ആദ്യം തന്നെ നിങ്ങളുടെ ആ ഒരു എനർജിയെ ചേഞ്ച് ചെയ്യേണ്ടത് റിലേഷൻഷിപ്പ് പല വഴി പലവിധമുണ്ട് വിവാഹിതര ബന്ധങ്ങളുണ്ടാകാം അല്ലാത്ത ബന്ധങ്ങളുണ്ടാകാം ഉണ്ടാകാം ജെനുവിൻ ആയിട്ടുള്ള ബന്ധങ്ങളുണ്ടാകാം എല്ലാം ഉണ്ടാകാം എന്തൊരു ബന്ധത്തിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തി നമ്മളെ മനസ്സിലാക്കി അതേപോലെ തന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നാണ് നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിൽ പൂർണ്ണമായും തിരിച്ചു കിട്ടുന്നുണ്ടോ എന്നാണ് നിങ്ങൾ ആദ്യം നോക്കേണ്ടത് അപ്പോൾ ആദ്യം അതിനു വേണ്ടി ശ്രമിക്കാം അതേപോലെ തന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നുണ്ടെങ്കിൽ ആ സ്നേഹം യാഥാർത്ഥ്യമായിരിക്കും സത്യസന്ധമായിരിക്കും മുന്നോട്ട് പോകും ആക്ച്വലി ഈ ഏതൊരു ബന്ധത്തിലാണെങ്കിലും പ്രശ്നങ്ങൾ വരുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആണ് മറ്റ് വ്യക്തികളാണ് സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള മറ്റ് സുഹൃത്തുക്കൾ കാര്യങ്ങളും പതിയെ പരിചയമാവുന്നു അത് മറ്റൊരു ബന്ധത്തിലോട്ട് നീങ്ങുന്നു അത്തരം വ്യക്തികൾ വന്ന് നിങ്ങളുടെ ബന്ധത്തിൽ വിള്ളലുകൾ വീഴുന്നതായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു സ്ഥലത്തോട്ട് പോയതായിരിക്കാം അത് കഴിഞ്ഞ് തിരിച്ച് അവർ നിങ്ങളിലേക്ക് വരുമ്പോഴും നിങ്ങൾ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഏതൊരു വിവാഹേതര ബന്ധമാണെങ്കിലും ഏതുതരം ബന്ധമാണെങ്കിലും ചതി കാണിക്കാതിരിക്കുക ഒരൊറ്റ ബന്ധം മാത്രമാകുക ഒരേ സമയം ഒരാളുടെ കൂടെ ഉള്ളപ്പോൾ തന്നെ മറ്റാളുകൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയയ്ക്കുക അത് ചെയ്യുക ഉമ്മ കൊടുക്കുക അങ്ങനെ അത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഒന്നും നിൽക്കുന്നതല്ല ഈ കൂടുതലും ബന്ധങ്ങളിൽ ഒരു എൺപത്തഞ്ച് ശതമാനം ബന്ധങ്ങളും ആത്മാർത്ഥത്തിലുള്ള അതല്ല എന്ന് തന്നെ കൂടുതലും പറയാം ഇന്നത്തെ കാലത്ത് ആത്മാർത്ഥത വളരെ കുറവാണ് പിന്നെ അഥവാ അങ്ങനെ അത്തരത്തിൽ നടന്നു പോകുന്ന ബന്ധങ്ങളിലാണെങ്കിൽ ഇത്തരത്തിലാണ് സംഭവിക്കുന്നത് രണ്ട് വ്യക്തികളും ഒരേപോലെ ആത്മാർത്ഥമായിട്ട് അവരുടെ ലോകം ഇതാണ് എന്നൊരു രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നുണ്ടാവില്ല അതുകൊണ്ടാണ് ഇത്തരം ഇഷ്യൂസ് കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ കടന്നു കയറുന്നത് തേർഡ് പാർട്ടിയാണ് മെയിൻ ആയിട്ടൊരു ഇഷ്യൂ വരുന്നത് പിന്നെ ഞാനീ പറഞ്ഞല്ലോ ഇപ്പോൾ നമ്മൾ നേരത്തെ വായിച്ച റീഡിങ്ങിൽ ഒരുപാട് ബ്ലാക്ക് മാജിക്കിൻ്റെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകാം പിന്നെ ഒരാൾ നമ്മൾ വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേണ്ട നമ്മളെ തീർത്ത് അവഗണിക്കുകയാണ് മാറ്റി നിർത്തുകയാണെന്ന് തോന്നിയാൽ അത് നിങ്ങൾക്ക് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നീട് ആ വ്യക്തിയുടെ പുറകെ പോകാതിരിക്കുക കാരണം നമ്മുടെ അവരുടെ ആ സ്വാതന്ത്ര്യത്തിനെ മാനിക്കുക അവരുടെ ഇതിനെ മാനിക്കുക ഓക്കെ അവർക്ക് നമ്മളെ ഇഷ്ടമല്ല അവർക്ക് നമ്മളെ വേണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് അറിയുമോ നമ്മൾ ആ വ്യക്തിയിൽ നിന്ന് മാറിപ്പോകുക മാറി നിൽക്കാൻ പറഞ്ഞാൽ മാറി നിൽക്കുക പിന്നെ അവർ വീണ്ടും വിളിക്കുമ്പോൾ വരണോ വേണ്ട എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നമ്മളായിട്ട് മറ്റൊരാളെ ശല്യപ്പെടുത്താതിരിക്കുക ബുദ്ധിമുട്ടിക്കാതിരിക്കുക അത്തരത്തിലാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അത്തരത്തിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള പോസിറ്റിവിറ്റി നിങ്ങളിപ്പോൾ ആ ഒരു പക്ഷേ യൂണിവേഴ്സിൻ്റെ അപ്പോഴത്തെ ഒരിതനുസരിച്ച് ആ ബന്ധത്തിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കാനുള്ളതായിരിക്കാം അത്തരം സാഹചര്യങ്ങളും എല്ലാം വരാം അപ്പോൾ എല്ലാവരും അങ്ങനെ നോക്കുക നമ്മളെ ഒരു വ്യക്തി ഉപേക്ഷിച്ച് പോകുമ്പോൾ കരഞ്ഞ് തളർന്ന് അവിടെ ഇരിക്കുകയല്ല വേണ്ടത് ആ വ്യക്തിക്ക് നമ്മൾ ആവശ്യമില്ല അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിനുള്ള അർഹത അവർക്കില്ല എന്ന് മനസ്സിലാക്കുക ഇനി ഒരു പക്ഷേ ഈ ബന്ധം ഒരു കാരണം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു തെറ്റാണെങ്കിൽ നിങ്ങൾ പോയി മാപ്പ് പറയുകയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ വീണ്ടും പമിക്കുക അതിന് സാധിക്കുന്നില്ലെങ്കിൽ പിന്നീട് ആ ബന്ധത്തിന് ഉപേക്ഷിക്കുന്നത് തന്നെയാണ് നല്ലത് ഒരിക്കലും നമ്മൾ ആരുടെ പിന്നാലെയും പ്രണയം അല്ലെങ്കിൽ സ്നേഹം ജായിച്ച് നടക്കാതിരിക്കുക അതാണ് നല്ലത് നമ്മൾ നമ്മളാവശ്യമുള്ളവരാണെങ്കിൽ നമ്മുടെ അടുത്തേക്ക് വരും എന്നൊരു വിശ്വാസത്തോടുകൂടി ലൈഫിൽ മുന്നോട്ട് പോകുക ഓക്കെ ഇനി പറയാൻ പോകുന്നത് ഇനി നമ്മുടെ വീഡിയോസ് വളരെ കുറവായിരിക്കാം കുറവായിരിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ കുറച്ച് വീഡിയോസ് ഷെഡ്യൂൾ ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ച് വീഡിയോസ് ഇങ്ങനെ ഡെയിലി ഡെയിലി ആയിട്ട് ചിലപ്പോൾ മേ ബി വന്നുകൊണ്ടിരിക്കാം മേ ബി ഒരു വൺ വീക്കൊക്കെ മേ ബി വന്നുകൊണ്ടിരിക്കാം അതിന് ചിലപ്പോൾ വീഡിയോസ് കുറയാനുള്ളൊരു സാധ്യതയുണ്ട് കാരണം ഞാൻ കഴിഞ്ഞാൽ കുറച്ച് നാട്ടത്തേക്ക് വീഡിയോസ് കൂടുതൽ ചെയ്യുന്നില്ല എന്ന നിർദ്ദേശമാണ് എനിക്കും മിഷനിക്കും മിഷാനിതേരായ കുറച്ച് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മൊത്തത്തിൽ കുറച്ച് ട്രാവൽ പരിപാടി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് മനസ്സും കാര്യങ്ങളെല്ലാം ഒന്ന് ക്ലിയറാക്കി ഓക്കെ ആക്കി നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് കുറേ സ്ഥലങ്ങളൊക്കെ ഒന്ന് കറങ്ങി മനസ്സിനൊന്ന് തൃപ്തിപ്പെടുത്തിയിട്ട് വരാം അപ്പോൾ അതിനിടയ്ക്ക് പോലെ ടൈം കിട്ടുന്നതിനനുസരിച്ച് മാത്രമാണ് അന്നത്തെയും പോലെ റെഗുലറായിട്ട് വീഡിയോസ് ഉണ്ടാകാനുള്ള സ്ഥിതി വളരെ കുറവാണ് ചിലപ്പോൾ ഉണ്ടായില്ല എന്ന് തന്നെ വരാം അപ്പോൾ എല്ലാവരും സഹകരിക്കുക എന്തായാലും മിഷനിൽ തിരിച്ചു വരും മേ ബി കുറച്ച് ടൈം എടുത്തേക്കാം അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ചുദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട് അതെല്ലാം ചെയ്ത് തീർത്തിട്ട് വരാം എന്നൊരു ഐഡിയയിലാണ് എന്നാലും ഞാൻ മാക്സിമം കൂടുതലും വീഡിയോസ് കുറേ ഞാൻ ഷെഡ്യൂൾ ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ അത് ആ ഡേറ്റിലേക്ക് അത് ഇതെല്ലാം ഇതിപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളതാണ് റീഡിങ് നേരത്തെ അപ്ലോഡ് ചെയ്ത് വെക്കുന്നു എന്നേ ഉള്ളൂ അല്ലാതെ ആ സമയത്ത് നമ്മൾ വേറൊന്നുമില്ല ആ അപ്പോൾ അങ്ങനെ അത്തരത്തിലെടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടവരെ ബൈ ഫ്രം മിഷൻ